ലേക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെയർ ഡ്രൈ ക്ലേ ആണിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ, അതായത് ഒന്ന് രണ്ട് ആഴ്ച മുന്നേ ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, അത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതിൻ്റെ മുന്നേ നമ്മൾ ഷിഫു ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് വന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ എനേബിളില്ല. എന്നാലേ ഞാൻ പുതിയ പുതിയ വിളിച്ചുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് സാധാ ക്ലേ അല്ല കേട്ടോ. കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാ ക്ലേ പോലെ ഉപയോഗിക്കരുത്. ഇത് നമ്മൾ പുറത്ത് വെച്ചാൽ നല്ല കട്ടായി പോകും. അങ്ങനത്തെ ഒരു ഐറ്റം ക്ലേ ആണ്, നമ്മുടെ ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ക്ലേ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 4 ടീസ്പൂൺ, കുറച്ചധികം ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 ടീസ്പൂൺ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്കോൾ ആണ്. ഫെവിക്കോൾ MR ഞാൻ എടുത്തിട്ടുള്ളത്. ഫെവിക്കോളോ വൈറ്റ് ഗ്ലൂവോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതും സെയിം 4 ടീസ്പൂൺ തന്നെ എടുക്കുക. നിങ്ങൾ എത്രയാണോ നമ്മുടെ ഈ ഒരു പൗഡർ കോൺഫ്ലവർ എടുക്കുന്നത് അത്രയും പശ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ട പോലെ തോന്നും, പിന്നെ മിക്സ് ചെയ്യുമ്പോൾ നോർമൽ ആവും കേട്ടോ. അപ്പോൾ ഈ മിക്സ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 4 ടീസ്പൂണാണ് ഒക്കെ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത്രയും കാണുന്നുള്ളൂ കേട്ടോ. നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചധികം ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ അത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചേർത്തെടുക്കുമ്പോൾ, ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ, അത് ചേർത്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതും കുറച്ച്, അതായത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ നമുക്ക് പെയിൻറ്റ്, വൈറ്റ് പെയിൻറ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ക്രാഫ്റ്റിന് ഉപയോഗിക്കുമ്പോൾ എന്തായാലും പെയിൻറ്റ് ചെയ്യും, അതുകൊണ്ട് വൈറ്റ് പെയിൻറ്റ് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെയിൻറ്റ് മസ്റ്റാണ് കേട്ടോ. ഇതെന്തായാലും ചേർത്ത് കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ എക്സ്പീരിയഡ് ആകും. എന്നിട്ട് ഇതും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ലൂസായിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മളുടെ സ്റ്റൗ ഉണ്ടല്ലോ അടുക്കളയിൽ, അപ്പോൾ അതിൽ കൊണ്ടുപോയി കുക്ക് ചെയ്ത് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ പകരം ഇതുപോലെ നമ്മുടെ നേരത്തെ എടുത്ത് കോൺഫ്ലോർ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇട്ടെടുത്ത് ടൈറ്റ് ആക്കിയിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗവിൽ വെച്ചിട്ട് അങ്ങനെ ചൂടാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഈ പൗഡർ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്ത് കുറച്ച് കട്ടിയായപ്പോൾ ഞാൻ സ്പൂണൊക്കെ മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു ബോളാക്കിയെടുത്തിട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് വലിക്കുമ്പോൾ ഇതുപോലെ വരണം കണ്ടോ, ഈ ഒരു രൂപത്തിൽ തന്നെ വരണം. ഇനിയിപ്പോൾ വലിക്കുമ്പോൾ പിരിഞ്ഞിട്ടൊക്കെ രൂപത്തിലാണ് വരുന്നുണ്ടെങ്കിൽ സക്സസ് ആയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നല്ലോണം കുഴക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലോണം കുഴച്ച് നല്ല ഉഷാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിപൊളി ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. പിന്നെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ബോള് മുഴുവനായിട്ട് കുറച്ച് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ കവർക്കും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബോട്ടിലാക്കി എടുത്ത് വെക്കുമ്പോൾ സൂര്യനൊന്നും തട്ടാത്ത രീതിയിലത്തെ സ്ഥലത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കവറിലാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. എനിക്കിത് ഈ ഒരു ഇത് ഒരു കൊക്കോ പൗഡറിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിച്ചു വെക്കുക. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു കീട്ടിലെ വീഡിയോ ഇൻഷാല്ലാ അടുത്ത ദിവസം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം കാണാം. ബൈ.